ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈമാസ് വേൾഡ്. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പുഡിംഗ് തന്നെയാണ്. നല്ല ശരീരത്തിൽ നല്ല തണുപ്പൊക്കെ തരുന്ന ഒരു പുഡിംഗ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിട്ട്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു മാങ്ങയാണ് കിട്ടിയത്. പിന്നെ ഒരു 250 ml തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിനിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യമാണ്. ഇനി നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കും ഈ മാങ്ങയും കൂടിയിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലൊരു സ്മൂത്തി പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് മാങ്ങ അധികം പിന്നെ പഴുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പുളിയുണ്ട്. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പിന്നെ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഇതിന് കണ്ടൻസ് മിൽക്കിന് പ്രത്യേക ടേസ്റ്റും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. തീരെ ഇത് കഷ്ണങ്ങളൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് വെള്ളത്തിലാണ് ആ പിന്നെ ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ 250 ml വെള്ളം. എന്നിട്ട് ഇതൊന്ന് നമ്മൾ തിളപ്പിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൈന ഗ്രാസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നോർമൽ മധുരമാണ് കേട്ടോ. നന്നായിട്ട് മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം. ഞാൻ അധികം ഇവിടെ മധുരം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തന്നെ ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആ മാങ്ങയൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അതിലിരുന്നിട്ട് സെറ്റായി പോകും, പിന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ഏതിലാണോ പുഡിംഗ് സെർവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ്സിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് തന്നെ ഞാൻ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടിയും ഈ ചൈന ഗ്രാസിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ചൈന ഗ്രാസിൻ്റെ കൂട്ടം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ചൈന ഗ്രാസും ചൂടായതിന് ശേഷം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ മറ്റേ പുഡിങ്ങിലേക്ക് ഒഴിച്ച് മാങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അളവ് കൂട്ടാം. പഞ്ചസാരയുടെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ പതുക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ആ മാങ്ങയും ഇതെല്ലാം കൂടി ചിലപ്പോൾ ഒന്ന് രണ്ടും കൂടി മിക്സ് ആകും. അപ്പോൾ ഇങ്ങനെ ഒരു ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യണം. കുറച്ച് മാങ്ങ നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ മാങ്ങ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ മാങ്ങ അടിയിലേക്ക് പോയി കെടുക്കും. പിന്നെ ഈ തേങ്ങാപ്പാലിൽ നമുക്ക് മാങ്ങ കടിക്കാനൊന്നും കിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ കടിക്കാനും പിന്നെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ
ഇവിടെ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഈസി റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് ഇങ്ങനെ കട്ടി ആവണ്ടെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ അത് ഇത്രയധികം കട്ടിയായിട്ട് കിട്ടില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ പുഡിങ്ങൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പായിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ, ചൂടുകാലൊക്കെ അല്ല പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.